കോവിഡ് വാക്സിൻ വിതരണത്തിൽ പയ്യന്നൂർ മാതൃകയാകുന്നു. ജില്ലാ ആരോഗ്യ കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിതരണമെങ്കിലും ഷെഡ്യൂളുകൾക്കും അപ്പുറം വാക്സിൻ വിതരണം നൽകിയാണ് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലെ കോവിഡ് വാക്സിൻ കേന്ദ്രം മാതൃകയാകുന്നത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് കീഴിലുള്ള ജീവനക്കാരാണ് വാക്സിനേഷന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. വാക്സിൻ വിതരണം എത്ര പേർക്ക് നൽകണമെന്നതുൾപ്പെടെയുള്ള ഷെഡ്യൂളുകൾ തലേദിവസമാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇതിന്റെ പരിമിതികളുണ്ടെങ്കിലും 200 പേർക്ക് വാക്സിൻ നൽകാനുള്ള ഷെഡ്യൂൾ ലഭിച്ചാൽ പരമാവധി ആളുകൾക്ക് ഇവിടെ നിന്നും വാക്സിൻ നൽകി വരികയാണ്. ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിലെ വിപുലമായ സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനാൽ വാക്സിൻ സ്വീകരിക്കാനെത്തുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധമാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ. ആദ്യം വാക്സിൻ നൽകിയിരുന്നവർക്കുള്ള കോവാക്സിന്റെ രണ്ടാമത്തെ ഡോസും മറ്റുള്ളവർക്ക് കോവിഷീൽഡുമാണ് നൽകുന്നത്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിന് പുറമെ മുത്തത്തി ആരോഗ്യ കേന്ദ്രത്തിലും വാക്സിൻ വിതരണം ആരംഭിച്ചത് കോറോം പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർ, ആരോഗ്യ പ്രവർത്തകർ, പോലീസ്, അഗ്നിരക്ഷാസേന, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങി നഗരസഭയിലെ 7321 പേർക്കാണ് കഴിഞ്ഞ ദിവസം വരെ വാക്സിൻ നൽകിയത്. കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോട് കൂടിയ പ്രവർത്തനങ്ങളാണ് പയ്യന്നൂരിൽ നടക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയും ബന്ധപ്പെട്ട കൌൺസിലർമാരും സദാസമയവും വാക്സിൻ വിതരണ കേന്ദ്രത്തിലുണ്ടെന്നതിനാൽ വാക്സിൻ വിതരണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാനാകുന്നുണ്ട്. ഇതോടെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാക്സിൻ വിതരണം ചെയ്ത കേന്ദ്രമായി പയ്യന്നൂർ മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.